നഗരസഭയിൽ കമ്മ്യൂണിസ്റ്റുകാരനായ പ്രതിപക്ഷ നേതാവ്. പീലിത്തിരിമുടി, മഞ്ഞപ്പട്ടും ആടയാഭരണങ്ങളും അണിഞ്ഞെത്തിയാൽ ആളുകൾ അറിയാതെ തൊഴുതുപോകും. ദുരിത ജീവിതം നയിക്കുന്ന കുജേലന്റെ നിസ്സഹായതയും സതീർത്തിനായി തനിക്കുള്ളതെന്തും ത്യജിക്കാൻ തയ്യാറാകുന്ന ശ്രീകൃഷ്ണന്റെ ഹൃദയ നൈർമല്യവും പകർന്നാടുമ്പോൾ തികഞ്ഞ നടനാണ് ക്ഷേത്രനഗരിയായ വൈക്കത്തെ നഗരസഭാ കൌൺസിലറും പ്രതിപക്ഷ നേതാവുമായ എസ് ഹരിദാസൻ നായർ. വൈക്കത്തെ ജനങ്ങൾ ഹരിമണി എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്ന ഹരിദാസൻ നായർക്ക് അഭിനയകല ലഹരിയാണ്. ഹരിദാസൻ നായരുടെ വേഷപകർച്ചകൾ ആദ്യമൊക്കെ നാട്ടുകാർക്ക് കൗതുകം മാത്രമായിരുന്നു. പക്ഷേ ഏറെ വൈകാതെ ആ കലാകാരനെ അവർ തിരിച്ചറിഞ്ഞു. 1985 ഹരിദാസൻ നായർ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ആദ്യമായി കുജേലവേഷം കെട്ടിയത്. 1.5 പതിറ്റാണ്ടോളം കുജേലവേഷം കെട്ടി ശ്രദ്ധേയനായ ഹരിദാസൻ നായർ കഴിഞ്ഞ 10 വർഷമായി സപ്താഹ വേദിയിൽ ശ്രീകൃഷ്ണനാണ്. SNDP യോഗം, വൈക്കം യൂണിയന്റെ ആയിരങ്ങൾ അണിനിരക്കുന്ന ചതയദിന ഘോഷയാത്രയിൽ ശ്രീനാരായണ ഗുരുവിന്റെ വേഷം കഴിഞ്ഞ 17 വർഷമായി അണിയുന്ന ഹരിദാസൻ നായർ 1980 മുതൽ അമച്ചർ നാടകരംഗത്തും സജീവമാണ്. കോളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വർഷങ്ങളായിട്ട് 10-25 വർഷമായിട്ട് അതിൻ്റെ പ്രസിഡൻ്റാണ്, അവിടുത്തെ കരയോത്തിൻ്റെ പ്രസിഡൻ്റും ഒക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ സപ്താഹം നടക്കുന്നു. ശ്രീ വിജയകുമാറും സംഘമാണ് സപ്താഹം നടത്തുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഈ വേഷങ്ങൾ ഇല്ലായിരുന്നു, കുജേലനും കൃഷ്ണനും ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ യാദൃശ്ചയായിട്ട് വിജയൻ ചേട്ടൻ എന്നോട് ചോദിച്ചു, നമുക്കൊരു കുജേലൻ്റെ വേഷം വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് തുനിഞ്ഞ് കുജേലൻ മാത്രമാണ് ആദ്യം വന്നത്, കൃഷ്ണനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതങ്ങനെ തുടർച്ചയായിട്ട് പിറ്റേ വർഷം ഒരു കൃഷ്ണനെ ഞങ്ങൾ സംഘടിപ്പിച്ച് കൃഷ്ണനും കുജേലനുമായിട്ട് വന്നു. അതങ്ങനെ തുടർന്നാണ് വിവിധങ്ങളിൽ ചേർത്തലയിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ വിജയചന്ദ്രൻ്റെ കൂടെ കൃഷ്ണനായിട്ടും കുജേലനായിട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കുജേലനും കൃഷ്ണനുമായിട്ടുള്ളൊരു വരവ്. ഒരു പക്ഷേ അതിനുശേഷമായിരിക്കും കേരളത്തിൽ ഇപ്പോൾ അങ്ങോളം ഇങ്ങോളം എല്ലാ സപ്താഹത്തിനും കുജേലഗതി വേഷഭൂഷാദികളുകൂടി നടത്തുന്നുണ്ട്, ഭാവാഭിനയത്തിലൂടെ നടത്തുന്നുണ്ട്. അത് അതിന് ശേഷമായിരിക്കും. എനിക്കൊരു വന്നിട്ട് 10-25 വർഷമായിട്ടുണ്ട് ഈ വേഷങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം അന്ന് മുതലായിരിക്കാം ഇങ്ങനെ വന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗുരുവിന്റെ വേഷമണിഞ്ഞാൽ പിന്നെ തികഞ്ഞ സാത്വിക ഭാവമാണ് ഹരിദാസൻ നായരുടെ മുഖത്ത്. ഗുരുദേവന്റെ വേഷമണിഞ്ഞാൽ പിന്നെ ആത്മീയമായ ആനന്ദാനുഭൂതികളുടെ മറ്റൊരു ലോകത്താണ് താനെന്നാണ് ഹരിദാസൻ നായർ പറയുന്നത്. സ്വയം രചനയും സംവിധാനവും നിർവഹിച്ച ശ്രീനാരായണ ഗുരു അവതാരം എന്ന നാടകത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ വേഷം അവതരിപ്പിക്കുന്നതും ഹരിദാസൻ നായരാണ്. നിരവധി വേദികൾ പിന്നിട്ട നാടകം ശിവഗിരിയിലും അവതരിപ്പിച്ച് അവിടുത്തെ സന്യാസിമാരുടെ പ്രശംസ നേടിയിരുന്നു. ശ്രീനാരായണ ഗുരുവിന് പുറമെ മന്നത്ത് പത്മനാഭൻ, വേലുത്തമ്പി ദളവ തുടങ്ങിയവരുടെ വേഷങ്ങളിലും ഹരിദാസൻ നായർ തിളങ്ങിയിട്ടുണ്ട്. ഇതിനകം നിരവധി ടെലിഫിലിമുകളിലും ഷോർട്ട് ഫിലിമിലും ഹരിദാസൻ നായർ അഭിനയിച്ചു. അഭിനയം വൈക്കം, ആറാട്ടുകുളങ്ങര, വല്ലുശ്ശേരിയിൽ ഹരിദാസൻ നായർക്ക് പൈതൃകമായി ലഭിച്ചതാണ്. പിതാവ് സദാശിവൻ നായർ നർത്തകനും വല്യച്ചൻ കലാമണ്ഡലം വൈക്കം കരുണാകരൻ നായർ പ്രമുഖ കഥകളി നടനുമായിരുന്നു. കലാജീവിതത്തിന്റെ തുടക്കത്തിൽ ചലച്ചിത്ര രംഗത്തെ ചമയ കലാകാരനായിരുന്ന വൈക്കം മണിയായിരുന്നു ഹരിദാസൻ നായരെ വിവിധ വേഷങ്ങൾ ചെയ്യാൻ പ്രാപ്തനാക്കിയത്. 5 വട്ടം നഗരസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഹരിദാസൻ നായർ 4 തവണ മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. സംശുദ്ധമാണ് ഹരിദാസൻ നായരുടെ രാഷ്ട്രീയ ജീവിതം, സമർപ്പിതമാണ് കലാജീവിതം. കലയും രാഷ്ട്രീയവും ഹരിമണിക്ക് ഉപജീവന മാർഗമല്ല. വൈക്കത്തെ തിരക്കുള്ള കെട്ടിട നിർമ്മാണ കരാറുകാരിൽ ഒരാളാണ് ഹരിദാസൻ നായർ. തൊഴിലിന്റെയും ജനപ്രതിനിധിയുടെയും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുടെയും തിരക്കിനിടയിൽ വീണ് കിട്ടുന്ന നേരങ്ങളിൽ നടത്തുന്ന കലാപ്രവർത്തനങ്ങൾക്ക് ഭാര്യ സുധാകുമാരിയും മകൾ ഐശ്വര്യയും മരുമകൻ വിഷ്ണുവും നിർലോഭമായ പിന്തുണയാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.